പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം നെഹെമ്യ 13:2. ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലി കൊടുത്തവരാണവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഇവിടെ തിരുവചനം പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ മറ്റൊരാളായ ബാലാമിനെ കൂലിക്കെടുത്തവരാണവർ. ഒരു ജനത്തെക്കുറിച്ച് പറയുകയാണ്, പലപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ സ്വീകരിക്കേണ്ടവരുണ്ട്, ചേർത്ത് പിടിക്കേണ്ടവരുണ്ട്, കൂടെ നിർത്തേണ്ടവരുണ്ട്. അത് മകനാകാം, മരുമകളാകാം, കൂട്ടുകാരനാകാം, കസിനാകാം. എന്നാൽ ഓർക്കുക, പലപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവരുണ്ടായിരുന്നു. ഇന്ന് പലരുടെയും വേദനയാണ്, അവൻ എന്നെ ചേർത്ത് പിടിച്ചില്ല, അവൾ എന്നെ ചേർത്ത് പിടിച്ചില്ല, അവരെ ഒക്കെ കൂടെ ഞാൻ നടന്നിട്ട് അവരവസാനം എന്നോടൊന്നും മിണ്ടിയില്ല. എൻ്റെ പപ്പ പോലും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മ പോലും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മായിമ്മയും അളിയന്മാരും ഒക്കെ എന്നെ ഉപേക്ഷിച്ചു. പലരുടെയും വേദനയെന്ന് അത് മാറുന്നില്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ കല്ലുപോലെ കിടക്കുക. എന്നിട്ട് പോരാത്തതിന് അവരുടെ വായിൽ നിന്ന് കുത്തുവാക്കും. പലരും പറയുന്നൊരു മേഖലയാണ്, ബ്രദറെ, അവർ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചെയ്തതിൽ എനിക്ക് വിഷമമില്ല, പക്ഷേ അവരെൻ്റെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു, നീ ഇനി റെഡിയാകുകയില്ല, നിനക്കിതൊന്നും രക്ഷപ്പെടാൻ പോകുന്ന വഴിയല്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ്, ഇസ്രായേൽ ജനത്തിന് അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവരാണവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. പ്രിയ ദൈവവൈതലെ, ഒരുപക്ഷെ ലോകം മുഴുവൻ നിന്നെ ശപിച്ചിട്ടേക്കുകയായിരിക്കാം, ലോകം മുഴുവൻ എതിർത്തിട്ടേക്കുകയായിരിക്കാം, ലോകം മുഴുവൻ നിന്നോട് പറഞ്ഞേക്കാം നീ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാ മേഖലയിലും സഹിച്ച് സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് ഒരു തുരുത്തിൽ ഏകാഗിയായി കഴിയുകയായിരിക്കാം. ആ വ്യക്തിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയോ, ആരൊക്കെ തള്ളി നിർത്തിയോ, ആ പറഞ്ഞ വാക്ക് മുഴുവൻ നിന്നിൽ അനുഗ്രഹമാകാൻ പോവുകയാണ്, ഞാൻ അനുഗ്രഹമാകാൻ പോവുകയാണ്, ഞാൻ ഉയരാൻ പോവുകയാണ്, ഞാൻ അഭിഷേകമാകാൻ പോവുകയാണ്. കാരണം ക്രിസ്തു ഓൾറെഡി കുരിശിൽ സഹിച്ചു, നിൻ്റെ മഹത്വത്തിന് വേണ്ടി, നിൻ്റെ വിടുതലിന് വേണ്ടി, നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ക്രിസ്തു ഇതാ കാൽവരിയിൽ മൂന്നാണിമേൽ ഇതാ കാൽവരിയിൽ യാഗമായി. ആ വലിയ വിടുതലിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവേ, മരുന്നോ ലേപനോ ഔഷധമല്ല, എല്ലാവരെയും സൗഖ്യമാക്കുന്ന അങ്ങയുടെ വചനമാണ്. ആ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാൽ എന്നെ മാറ്റി നിർത്തിയവരും എന്നെ ഉപേക്ഷിച്ചവരും അവരുടെ മുമ്പിലെല്ലാം ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ, ഞാനൊരു അഭിഷേകമായി മാറട്ടെ, ഞാനൊരു കൃപയുള്ള വ്യക്തിയായിട്ട് മാറട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി. ആമേൻ.